സംസ്ഥാനത്ത് വിദ്യാർത്ഥികളെ കാത്ത് വിദ്യാലയങ്ങൾ ഒരുങ്ങുകയാണ്. ഒന്നര വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നത്. ക്ലാസ് മുറിയും പരിസരവും ശുചീകരിച്ച് കുട്ടികളെ വരവേൽക്കാനുള്ള ഒരുക്ക തിരക്കിലാണ് അധ്യാപകരും PTA കമ്മിറ്റികളും. കേരളപ്പിറവി ദിനത്തിൽ വിദ്യാലയം തുറക്കാനൊരുങ്ങുമ്പോൾ തിരക്കിലാണ് ചെർപ്പളശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും. ഒന്നര വർഷക്കാലം അടഞ്ഞുകിടന്ന വിദ്യാലയം മോടി പിടിപ്പിക്കുന്ന ശ്രമത്തിലാണിവർ. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളാണ് തുറക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയെ മാത്രമായിരിക്കും ഇരുത്തുക. UP തലത്തിൽ ക്ലാസ്സിൽ 20 കുട്ടികളെ ഇരുത്താനാണ് തീരുമാനം. 5 മുതൽ 12 ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ ഇരുത്താം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബാച്ചുകൾ തിരിച്ചാണ് ക്ലാസ്സുകൾ നടക്കുക. ഉച്ചവരെ മാത്രമായിരിക്കും ക്ലാസ്സുകൾ. ആദ്യഘട്ടത്തിൽ ഉച്ചഭക്ഷണ വിതരണം ഉണ്ടാകില്ല. കുട്ടികൾ കൂട്ടം കൂടുന്നതും ഒഴിവാക്കും. വിദ്യാലയത്തിലെ എല്ലാ ക്രമീകരണവും പൂർത്തിയാക്കിയതായും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും വിദ്യാലയത്തിലേക്ക് പ്രവേശനവും പഠനവുമെന്നും പ്രധാന അധ്യാപിക ഉഷാരത്നം പറഞ്ഞു. അതായത് നമ്മൾ ആദ്യത്തെ 3 ദിവസം അവർക്ക് റെഗുലർ ക്ലാസ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ കുട്ടികളെല്ലാവരും ഒരു നിശ്ചിത സമയമൊന്നുമില്ലാതെ അവർ രാവിലെ ചിലപ്പോൾ ചിലവർ 7 മണിക്കാവും 8 മണിക്കാവും എണീക്കുക. അപ്പോൾ അവരെ ഒന്ന് നമ്മുടെ ഈ ഒരു സ്കൂൾ തുറക്കുന്ന റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അധ്യാപകർ 3 ദിവസം അറ്റൻഡൻസ് കൊടുക്കില്ല. അവരെ അവരോട് കുറച്ച് അതായത് സ്നേഹത്തോടുകൂടി അവരെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ സ്നേഹ ബന്ധം ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ തുടങ്ങുക. കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്കൂളിൽ തീരുമാനിച്ചിരിക്കുന്നത് സ്കൂള് തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പായിട്ട് ക്ലാസ് PTAയിൽ രക്ഷിതാക്കളെയും കൂടിയും കൂട്ടിയിട്ട് സ്കൂള് തുറക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാനും കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാനും മാസ്ക് കഴിക്കാതെ നല്ല വൃത്തിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കാനും ഉള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെർപ്പളശ്ശേരി.